Yeshua! Cara, não ia ter visto cada Yeshua! E detrás! കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിന്നെയും ഈ ഗ്രേസ് ടൈം എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ചങ്ങനാശ്ശേരിയിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. സൗത്ത് ആഫ്രിക്കയിലെ മീറ്റിങ്ങിൽ കഴിഞ്ഞ് നമ്മുടെ ഈവനിങ് സെക്ഷൻ മീറ്റിംഗ് കഴിഞ്ഞ ഞായറാഴ്ച വളരെ അനുഗ്രഹീതമായിട്ട് നടന്നു. കടന്നു വന്നവർക്കറിയാം വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചെയ്യുകയായിരുന്നു. ഈ എപ്പിസോഡിലും ഞാൻ നിങ്ങളോട് ഈ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വലിയ അത്ഭുതങ്ങൾ ഞാൻ കർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. വേഗത്തിൽ ഈ സമയത്തെ പ്രധാന ചിന്തയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. റോമാലേഖനം 8:8 ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. റോമാലേഖനം 8:11 11 ഞാൻ നിങ്ങൾക്കായി വായിക്കുന്നു. റോമൻസ് 8:11. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. വളരെ സുപരിചിതമായൊരു വാക്യം. എന്നാൽ ആരും തന്നെ അർത്ഥം അത്ര കണ്ട് മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു തിരുവെഴുത്തിൻ്റെ അർത്ഥങ്ങൾ കർത്താവ് നമുക്ക് തുറന്നു വരുവാനായി പോവുകയാണ്. പ്രാർത്ഥനയോടെ ഈ വചനത്തിലേക്ക് നമുക്ക് ഇറങ്ങാം. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. അതിൻ്റെ രണ്ട് ഭാഗങ്ങളായിട്ട് ഈ വാക്യത്തെ വിശദീകരിച്ചാൽ നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒന്നാം ഭാഗം ഇതാണ്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്. രണ്ടാം ഭാഗം, അത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരം ജീവിപ്പിക്കും എന്നുള്ള അർത്ഥം. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന ഒന്നാം ഭാഗം ആദ്യം കേൾക്കാം, എന്നിട്ട് രണ്ടാം ഭാഗത്തിലേക്ക് പോകാം. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. യേശുവിൻ്റെ മരണം ഒരു ആത്മഹത്യയല്ലായിരുന്നു. യേശുവിൻ്റെ മരണം ഒരു പരിധിവരെ ഒരു കൊലപാതകമല്ലായിരുന്നു. യേശുവിൻ്റെ മരണം മാനവജാതിയുടെ മുഴുവൻ പേരുടെയും പാപത്തെ വഹിച്ചുകൊണ്ടുള്ള ഒരു വിശിഷ്ടമായ മരണമായിരുന്നു. മരണത്തിന് നേതൃത്വം കൊടുത്തവരും കൊല്ലുവാൻ നേതൃത്വം കൊടുത്തവരും മരണത്തിന് ഗൂഢാലോചന കഴിച്ചവരെല്ലാം അന്നത്തെ നാടുവാഴിയായ പീലാത്തോസിൻ്റെ അടുക്കൽ വന്ന് പറയുന്ന വാക്ക് കേട്ടാൽ യേശുവിൻ്റെ ഉയർപ്പിനോടുള്ള ബന്ധത്തിൽ അവർ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. മത്തായി സുവിശേഷത്തിലുണ്ട്, നിങ്ങൾ സമയമെടുത്തത് വായിച്ചാട്ടെ. ഈ ചതിയൻ യേശു ജീവനോടിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അതുകൊണ്ട് ഒരു തരത്തിലും ഇവൻ ഉയർക്കരുത്, യാതൊരു വിധത്തിലും ഇവൻ ഉയർക്കരുത്. അതുകൊണ്ട് റോമൻ ഇമ്പീരിയൽ മുദ്ര മാത്രം പോരാ, കല്ലറ എത്രത്തോളം നിങ്ങൾക്ക് ഉറപ്പ് വരുത്താമോ അത്രത്തോളം ഉറപ്പ് വരുത്തണം എന്ന് പറഞ്ഞാൽ, ഈ ചതിയും ജീവനോടിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് മൂന്നാം നാളിൽ ഉയർക്കുമെന്ന് യേശു. അതുകൊണ്ട് അതൊരിക്കലും സംഭവിക്കരുത്. സോ ഉയർപ്പിനെ തടയാനായിട്ട് രാജ്യത്തിൻ്റെ ശക്തി, നാടുവാഴിയായ പീലാത്തോസിൻ്റെ നേതൃത്വത്തിൽ മതത്തിൻ്റെ ശക്തി, യഹൂദ മതത്തിൻ്റെ പൗരോഹിത്യ ശക്തി ഒരു ഭാഗത്ത്, പരീശൻ സദൂക്യൻ ആവോളം എല്ലാവരുടെ റിലീജിയസ് പവർ, പൊളിറ്റിക്കൽ പവർ എല്ലാം കൂടെ ഒന്നിച്ചു നിൽക്കുകയാണ്. ഒടുവിൽ പീലാത്തോസ് പറയുന്ന പ്രസ്താവനയും അവിടെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. കാവൽക്കൂട്ടത്തെ തരാം, റോമ ഗവൺമെന്റിന്റെ കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആവോളം കല്ലറ അടച്ച് ഉറപ്പുവരുത്തിക്കും. സോ റോമൻ കാവൽക്കാരെ അയച്ച് കാവൽക്കൂട്ടത്തെ കൊടുത്ത് മതത്തിന്റെ ശക്തിയും രാഷ്ട്രീയ ശക്തിയും ഭക്തിയുടെ ശക്തി മൂന്നും കൂടെ ഒരുമിച്ച് യേശുവിൻ്റെ കല്ലറയെ അടച്ചുറപ്പ് വരുത്തി
ഒരിക്കലും മൂന്നാം നാൾ ഉയർക്കരുത് എന്ന് പറഞ്ഞ് അടച്ചു വെച്ചു. എന്നാൽ നിങ്ങൾക്കറിയാം, ഈ മൂന്ന് ശക്തികൾ സജീവമായി അടച്ചു വെച്ചത് കൊണ്ട് ഉയർപ്പ് നടക്കാതിരുന്നില്ല. യേശു മരിച്ചവരുടെ കിട്ടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. പത്രോസ് പറയുന്ന വാക്ക് കേൾക്കുക, യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാകുന്നു, ഞങ്ങളുടെ പ്രസംഗം കൊണ്ട് അർത്ഥമില്ല. സോ ഞങ്ങളുടെ പ്രസംഗം വർത്താകുന്നത് യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ്. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കേവലം ഒരു ഐതിഹ്യമല്ല, ആരോ എങ്ങോ പറഞ്ഞ അബദ്ധപഞ്ചാംഗമല്ല, മുത്തശ്ശിക്കഥയല്ല, കിഴവിക്കഥയല്ല. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് സാക്ഷാൽ കാലഘട്ടത്തിൽ സംഭവിച്ചു എന്ന് കാലഘട്ടം വിലയിരുത്തുന്ന മഹാത്ഭുതങ്ങളിൽ ഒന്നാണ്. ഉലക മഹാന്മാരകിലരും ഒരുപോലെ കല്ലറയിൽ ഉറങ്ങുമ്പോൾ നമ്മുടെ കർത്താവ് മാത്രമേ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുള്ളൂ. മതത്തിൻ്റെ ശക്തിയും രാഷ്ട്രീയ ശക്തിയും ഭക്തിയുടെ ശക്തിയും മൂന്നും ഒരുമിച്ച് കൈകോർത്ത് കല്ലറയിൽ ഒതുക്കുവാൻ യേശുവിനെ ശ്രമിച്ചപ്പോൾ റോമർ 8:10 വചനം ഇങ്ങനെ പറയുന്നു, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുവാൻ ഒരാത്മാവ് യേശുവിൻ്റെ മേൽ വ്യാപരിച്ചു. ഹല്ലേലൂയ. ആത്മാവ് വ്യാപരിച്ചപ്പോൾ മതത്തിൻ്റെ ശക്തി തകർന്നു. ആത്മാവ് വ്യാപരിച്ചപ്പോൾ രാഷ്ട്രീയ ശക്തി തകർന്നു. ആത്മാവ് വ്യാപരിച്ചപ്പോൾ ഗൂഢാലോചനകൾ തകർന്നു. ഇതുപോലെ ഞാനും നിങ്ങളും പുറത്തു വരാതിരിക്കാൻ, ഞാനും നിങ്ങളും തലപൊക്കാതിരിക്കാൻ, ഒരു തരത്തിൽ ഇവനെ വിടത്തില്ല, ഒരു തരത്തിൽ ഇവനെ തല പൊക്കിക്കത്തില്ല എന്ന് പറയുമ്പോൾ ഓർക്കുക, അന്ന് യേശുവിനെ ഉയർപ്പിച്ച് അതേ ശക്തി തന്നെയാണ് നിങ്ങളെ ഉയർപ്പിക്കാൻ ഇന്ന് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. യേശുവിനെ എവിടുന്നാണ് ഉയർപ്പിച്ചത്? മരിച്ചവരുടെ ഇടയിൽ നിന്ന്. മരിച്ചവരാരാണ്? എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചവർ, ഇനി ജീവിതത്തിൽ ആശയില്ലാത്തവർ, ആശകൾ നശിച്ചവർ, ഒരു പ്രതീക്ഷയും ഇല്ലാത്തവർ. ഇന്നലെ കേൾക്കുന്ന നിങ്ങളിൽ പലരും അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. പ്രശ്നങ്ങളാൽ മരിച്ചു കിടക്കുന്നവർ, സാഹചര്യങ്ങളാൽ മരിച്ചു കിടക്കുന്നവർ, അവസ്ഥകളാൽ മരിച്ചു കിടക്കുന്നവർ, നാളെ ഒരു സുപ്രഭാതത്തിൽ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിക്കുന്നവർ, അതികഠിനമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ. പക്ഷേ ദൈവഭക്തനെ, ദൈവഭക്തയെ, ഞാൻ ഇന്ന് വളരെ വ്യക്തമായി ഈ ദിവസത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നു. ലോകം മുഴുവൻ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചറിയുക, നിങ്ങളിൽ വ്യാപരിക്കുന്നത് യേശുവിനെ ജനിപ്പിച്ച ശക്തിയല്ല, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി. സകല ശക്തികളും സജീവമായി നോക്കി നിൽക്കുമ്പോൾ തന്നെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്. എന്താണത് എന്നൊന്ന് വിശദീകരിക്കാം. യേശുവിൻ്റെ ക്രൂശീകരണ വേളയിൽ യേശു ഒടുവിലത്തെ പറഞ്ഞ പ്രഖ്യാപനങ്ങൾ പലതും നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ ഗ്രേസ് കമ്മ്യൂണിറ്റി ഈ ദിവസങ്ങൾ എംഫസൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, സകലവും നിവൃത്തിയായി എന്ന് കർത്താവ് കാൽവരി ക്രൂശിൽ പറഞ്ഞ ഒരു പദം. എന്നാൽ അതോട് ബന്ധപ്പെട്ട് തന്നെ യേശു പറഞ്ഞ ഒരു പദമുണ്ട്. ആ പദം ഇങ്ങനെയാണ്, എൻ്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യേശു പ്രാണനെ വിട്ടു. ഉറച്ച നിലവിളിയോടെ യേശു പ്രാണനെ വിട്ടു. തൃക്കരങ്ങളിൽ പിതാവിൻ്റെ കയ്യിൽ പുത്രൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചിട്ട്, ജീവനെ ഏൽപ്പിച്ചിട്ട് യേശു സ്വന്തം തോളിൽ തല ചായ്ച്ച് പ്രാണനെ വിട്ടു. സോ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഉയർപ്പിക്കും എന്ന ഉറപ്പോടെ, ഉയർപ്പ് നടക്കും എന്ന ഉറപ്പോടെ പിതാവിനെ വിശ്വസിച്ച്, പിതാവിങ്കിൽ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്ത പുത്രനായ യേശു ക്രിസ്തു ഇതാ 3 ദിവസമായി ശരീരത്തിൽ കല്ലറയിൽ കിടക്കുകയാണ്. 3ാം ദിവസം ഏത് പിതാവിനെ ആശ ഉറപ്പിച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തോ ആ പിതാവിൻ്റെ ആത്മശക്തി യേശുവിൻ്റെ ഭൗതിക ശരീരത്തിന്മേൽ വ്യാപരിക്കുന്നു. മരിച്ചവരുടെ ഇടയിൽ നിന്നൊരു പുനരുത്ഥാനം യേശുവിന് സംഭവിക്കുന്നു. അവിടുത്തേക്ക് പുനരുത്ഥാനം അനിവാര്യമായിരുന്നു മനുഷ്യത്വത്തിൽ, എന്നാൽ അവിടുന്ന് ദൈവത്വത്തിൽ പുനരുത്ഥാനവും ജീവനുമായിരുന്നു. സോ എന്താ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം? യേശുവിനെ ഉയർപ്പിക്കാൻ അന്ന് വ്യാപരിച്ച അതേ ശക്തി. ഇനി റോമാലേഖന 8:10 വന്നാട്ടെ ഈ ആശയം നിങ്ങൾ കൂടുതൽ മനസ്സിലാകും. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്, സെയിം സ്പിരിറ്റ്. ഏത് ആത്മാവ് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചോ അതേ ആത്മാവ്, വ്യത്യാസമില്ല ആത്മാവിന്, സെയിം സ്പിരിറ്റ്, അതേ ആത്മാവ് എങ്ങനെ വ്യാപരിച്ചോ അങ്ങനെ തന്നെ വ്യാപരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ആ വാക്കൊന്ന് ശ്രദ്ധിക്കാം. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കാൻ വേണ്ടി ഈ ശക്തി വന്നേയുള്ളൂ. ഈ ശക്തി വന്നടിച്ചപ്പോൾ യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പുറത്തു വന്നു. എന്നാൽ നിങ്ങൾക്കും എനിക്കും വേണ്ടി ഇന്ന് ആ ശക്തി വന്നടിച്ചു പോവുകയല്ല. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. That spirit is dwelling inside you. ആ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു.
ഹല്ലേലൂയ. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വന്നും പോയി നിൽക്കുകയല്ല, അത് വസിക്കുന്നു. ഒരിക്കൽ വന്നപ്പോൾ യേശുവിന് ഉയർപ്പ് നടന്നെങ്കിൽ ആ സ്പിരിറ്റ്, ആ ശക്തി, അതേ ആത്മാവ് നിങ്ങളിൽ താമസമാക്കിയാൽ ഓ ഗ്രേറ്റ്, എന്തൊക്കെ സംഭവിക്കുമെന്ന് ചിന്തിക്കുക. അതുകൊണ്ട് അടുത്ത ഭാഗത്ത് പറയുന്നത്, യേശുവിനെ അടുത്ത ഭാഗത്ത് പറയുന്നത്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, അടുത്തത് ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെയും കൊണ്ട്, കേട്ടോ, നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെയും കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കും. ഉയർപ്പിക്കുമെന്നല്ല വാക്യം, പലരും അങ്ങനെ ധരിച്ചിരിക്കുന്നത്. ഉയർപ്പ് നടക്കും, നമ്മുടെ പ്രത്യാശ പോലെ ഉയർപ്പ് നടക്കും. നമ്മുടെ പ്രാണനാഥൻ നാം കാത്തിരിക്കുന്ന പോലെ നമ്മെ ചേർക്കുവാനായി കടന്നു വരും. താഴെയുള്ള ഒരു കോഴിക്കുഞ്ഞിനെ മേളിലുള്ള ഒരു പരുന്ത് വന്ന് റാഞ്ചി കൊണ്ടുപോകുന്ന പോലെ നമ്മുടെ ആത്മനാഥൻ നമ്മെ എടുക്കുവാൻ വേഗത്തിൽ പ്രത്യക്ഷനാകും. പക്ഷെ ആ കാര്യമല്ല റോമാലേഖനം 8:10 പറയുന്നത്, നിങ്ങളുടെ മർത്യ ശരീരം ജീവിപ്പിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മോർട്ടൽ ബോഡിയിൽ നിങ്ങൾക്ക് ആ ശക്തിയാൽ ജീവൻ അനുഭവിക്കാൻ കഴിയും. ഞാൻ ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ഇറ്റ്സ് വെരി ക്ലിയർ ഓവർ ഹിയർ. റോമാലേഖനം 8 മുഴുവൻ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫാണ്. അതുകൊണ്ട് തന്നെ പ്രായോഗികമായിട്ടുള്ള ജീവിതത്തിന് അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് റോമാലേഖനം 8 പ്രധാന പ്രതിപാദം. എന്നാൽ ഇതിൻ്റെ 2 സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായിട്ട് കാത്തിരിക്കുന്നു ആകാംക്ഷയോടെ. ദൈവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന പ്രത്യാശയും പ്രാപിക്കുമെന്ന ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. എന്നാൽ മനഃപൂർവ്വമായിട്ടല്ല, കീഴ്പ്പെടുത്തിയവരുടെ കൽപ്പനയാലത്രേ. താഴേക്ക് വരുന്ന ഭാഗം, എന്നാൽ 1 തന്നെ 11:10 നിങ്ങൾ ശ്രദ്ധിച്ചാട്ട്, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം ആത്മാവ് നിമിത്തം ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. എന്നിട്ട് 11 പറയുന്നത്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെയും കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. കണ്ടോ, നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. നിങ്ങളുടെ മോർട്ടൽ ബോഡിയെ, നിങ്ങൾ ഫിസിക്കൽ ബോഡിയെ ഈ ശക്തി കൊണ്ട് ജീവിപ്പിക്കും. ഇന്ന് അതാ സംഭവിക്കാൻ പോകുന്നത്. അന്ന് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് കയ്യിലാണി അടിച്ച് തലയിൽ മുൾക്കിരീടം വെച്ച് വിലാപ്പുറം കുത്തി തുളച്ച് കാലിലാണി അടിച്ച് തളർന്ന് തകർന്ന് പുറം ഉഴവുചാലുകൾ പോലെ തകർത്ത് ഇനി തകരാനൊന്നുമില്ലാത്ത പോലെ ശാരീരിക സ്ഥിതിയിൽ തകർന്ന യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന്, മോർട്ടൽ ഫിസിക്കൽ ബോഡിയിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോഴും ഇത് തന്നെ സംഭവിക്കും. തളർന്ന നിങ്ങളുടെ തലയിൽ, തളർന്ന നിങ്ങളുടെ കയ്യിൽ, തളർന്ന നിങ്ങളുടെ കാലിൽ, തളർന്ന നിങ്ങളുടെ നട്ടലിൽ, ഒരിക്കലും ചലിക്കാത്ത നിങ്ങളുടെ കാലിൽ, ഒരിക്കലും മാറത്തില്ലെന്ന് നിങ്ങൾ പറഞ്ഞ വിഷയങ്ങളിൽ, ഓ ഹല്ലേലൂയ, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ശക്തി വ്യാപരിച്ചിട്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങൾ ജീവിക്കും. നിങ്ങളുടെ മർത്യ ശരീരങ്ങളിലേക്ക് ഈ ശക്തിയാൽ ഒരു വലിയ ജീവൻ പ്രവഹിക്കപ്പെടും. അത് നിങ്ങളിൽ ഉള്ള ജീവനല്ല, നിങ്ങളിൽ വന്നു ചേരുന്ന ദൈവത്തിന്റെ ജീവനാണ്. ഹല്ലേലൂയ. നിങ്ങളുള്ള ജീവൻ വളരെ പരിമിതമാണ്. നിങ്ങളുള്ള ജീവനിൽ നിങ്ങളിൽ പലരും തളർന്നവരും തകർന്നവരുമായിരിക്കും. ഇനി എങ്ങനെ നിൽക്കുമെന്ന് ചോദിക്കുന്നവരായിരിക്കും. പക്ഷെ ഈ ജീവൻ വരുന്നതോടെ നിങ്ങൾക്ക് വ്യക്തിപരമായി നിങ്ങളുടെ ഭൗതിക ശരീരത്തിൽ, നിങ്ങളുടെ മോർട്ടൽ ബോഡിയിൽ ഒരു വലിയ ഉയർപ്പ് നടക്കും. യേശുവിനെ ഉയർപ്പിക്കാൻ ആ ശക്തി അന്ന് വ്യാപരിച്ചെങ്കിൽ നിങ്ങളെ ജീവിപ്പിക്കാൻ ഇന്ന് ആ ശക്തി വ്യാപരിക്കാൻ പോകും. ഹല്ലേലൂയ. അന്ന് യേശുവിൽ വ്യാപരിച്ചു, ഇന്ന് ഇത് കേൾക്കുന്ന നിങ്ങളിൽ വ്യാപരിക്കുവാൻ പോകുന്നു, എന്നിൽ അത് വ്യാപരിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ തുടർമാനമായി ലോകരാജ്യങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്ഥലങ്ങളിലും കർത്താവ് ചെയ്യുന്ന വലിയ ദൈവപ്രവർത്തികളെ കാണുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ ഇതേ കാര്യം കർത്താവ് ഉറപ്പിക്കുകയാണ്, ഞാൻ അന്ന് ഉയർത്ത അതേ ശക്തി എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അയക്കുവാൻ പോകുകയാണ്. ഇത് റോമാലേഖനം 8:11 രണ്ടാം ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്ന തന്റെ ആത്മാവിനെയും കൊണ്ട്, തന്റെ ആത്മാവിനെയും കൊണ്ട്, ശ്രദ്ധിച്ച്, തന്റെ ആത്മാവിനെയും കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കും. പാപത്തിൽ, ഇതിന്റെ രണ്ടർത്ഥങ്ങളും കൂടെ പറയാം. റോമാലേഖന 6:1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അറിയാം, പാപത്തിൽ മരിച്ചു കിടന്ന നിങ്ങളുടെ ശരീരങ്ങളെ പാപത്തിൽ നിന്ന് ജീവിപ്പിക്കും. ഫസ്റ്റ് മീനിങ് അതാണ്, അതിന്റെ ഒന്നാമത്തെ അർത്ഥം അതാണ്, പാപത്തിൽ മരിച്ചു കിടന്ന നിങ്ങളുടെ ശരീരങ്ങളെ പാപത്തിൽ നിന്ന് ജീവിപ്പിക്കും. രണ്ടാമത്തെ അർത്ഥം ഇതാണ്, നിങ്ങളുടെ മോർട്ടൽ ബോഡിയെ ഈ മർത്യ ശരീരത്തിലേക്ക് ഈ ജീവൻ കടന്നു വരും. വിശ്വസിക്കാൻ കഴിയുമോ? യേശുവിനെ ഉയർപ്പിച്ച ശക്തിയാണ് പത്രോസ് മുടന്തന്റെ മുമ്പിൽ ഉപയോഗിച്ചത്. യേശുവിനെ ഉയർപ്പിച്ച ശക്തിയാണ്
പ്രാർത്ഥനാ സ്ഥലത്ത് യുത്തിക്കോസ് മറിഞ്ഞു വീണ് മരിച്ചപ്പോൾ യേശുവിനെ ഉയർപ്പിച്ച അതേ ശക്തിയാണ് പൗലോസ് അവനെ ഉയർപ്പിക്കുവാൻ വേണ്ടി ഓപ്പറേറ്റ് ചെയ്തത്. യേശുവിനെ ഉയർപ്പിച്ച അതേ ശക്തിയാണ് ലുസ്രയിൽ അമ്മയുടെ ഉദരം മുതലേ മുടന്തനായവനെ ഉയർപ്പിക്കുവാൻ അല്ലെങ്കിൽ എഴുന്നേൽപ്പിക്കുവാനായി വ്യാപരിച്ചത്. യേശുവിനെ ഉയർപ്പിച്ച അതേ ശക്തിയാണ് ഓരോ സ്ഥലങ്ങളിലും അപ്പോസ്തലന്മാർ കടന്നുപോയപ്പോൾ അവരുടെ കയ്യാൽ വെളിപ്പെട്ടത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ യേശുവിനെ അന്ന് ഉയർപ്പിച്ച അതേ ശക്തി നിങ്ങളിലൂടെ ഓപ്പറേറ്റഡ് ആകുവാൻ, നിങ്ങളിൽ ഓപ്പറേറ്റഡ് ആകുവാൻ ആ ശക്തി ഇതാ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. വിശ്വസിക്കുക. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച സെയിം പവർ, അതേ ശക്തി ഇതാ നിങ്ങൾ വിശ്വസിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുവാൻ പോവുകയാണ്. അപ്പൊ എങ്ങനെ ഇന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെ ഈ ലോകത്തിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് കഴിയും? പലരും അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുകയാണ്. അതെ, ഒരുപാട് ഞാൻ ശ്രമിച്ചു, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ശ്രമിച്ചുകൊണ്ടാണ് പരാജയപ്പെട്ടു പോയത്. ഇത് ശ്രമം കൊണ്ട് നടക്കേണ്ടതല്ല, ഇത് ഫലം കൊണ്ട് നടക്കേണ്ടതാണ്. ഇതിന്റെ ഒരാശയം ഞാൻ ഇവിടുന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. റോമാലേഖനത്തിന്റെ 8-ാം അധ്യായത്തിന്റെ മേളിലുള്ള ഒരു ചിന്ത, ഒരു വാക്യം കൂടെ ഞാൻ ഇതിനകത്ത് വേഗത്തിൽ പറയാം. ജഡത്തിന് ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. 6-ാം വാക്യം മുതൽ വായിക്കാമേ. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനമാകുന്നു. ഓക്കെ, വ്യാപരിക്കാൻ പോകുന്ന ആത്മാവിന്റെ ചിന്തയെക്കുറിച്ചാണ് പറയുന്നത്. റോമാലേഖനം 8:11 ഞാൻ നിങ്ങളോട് പറഞ്ഞു, യേശുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ്, ആ ആത്മാവിന്റെ ചിന്തയെ പറ്റിയാണ് റോമാലേഖനം 8:6 പറയുന്നത്. ജഡത്തിന്റെ ചിന്ത മരണമാകുന്നു, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനമാകുന്നു. സോ ഇത് വ്യാപരിക്കുന്ന ഉടനെ മരണം മാറിയിട്ട് അവിടെ ജീവൻ വ്യാപരിക്കുകയാണ്. നിങ്ങൾ മരണാവസ്ഥയിലാണ് കിടക്കുന്നെങ്കിൽ പോലും ഇത് ആ മരണം വഴി മാറിയിട്ട് ജീവൻ വ്യാപരിക്കുക. യേശുവിനെ ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനെ സമാധാനമാകുന്നു. 7-ാം വാക്യം, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. എനിമിറ്റി വിത്ത് ഗോഡ്, ദൈവത്തോട് ശത്രുത്വമാകുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ കഴിയുന്നതുമല്ല. ഇത് ഈ വാക്യം ഒന്ന് ആൾക്കാർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല ജഡത്തിന്റെ ചിന്ത, കീഴ്പ്പെടാൻ കഴിയുന്നതുമല്ല, എത്ര ശ്രമിച്ചാലും കീഴ്പ്പെടാൻ കഴിയുന്നതല്ല. കാരണം നിയമത്തിനൊരിക്കലും കീഴ്പ്പെടുവാൻ ജഡം ഇഷ്ടപ്പെടുന്നില്ല, നിബന്ധനകൾക്കകത്ത് ജീവിക്കാൻ ജഡം ഇഷ്ടപ്പെടുന്നില്ല, കീഴ്പ്പെടുന്നുമില്ല, കീഴ്പ്പെടാൻ കഴിയുന്നതുമല്ല. എത്ര ശ്രമിച്ചാലും ന്യായപ്രമാണത്തിന് ജഡത്തിന്റെ ഹിതത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നില്ല, ജഡത്തിന് കീഴ്പ്പെടാൻ കഴിയുന്നില്ല. 8-ാം വാക്യം നോക്കി, ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നില്ല. അപ്പൊ ഈ വാക്യത്തിലൂടെ തന്നെ ഏകദേശം ഒരു ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല ജഡത്തിന്റെ ചിന്ത, കീഴ്പ്പെടാൻ കഴിയുന്നതുമല്ല. സോ ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഓൾഡ് ടെസ്റ്റമെന്റിന്റെ അടിസ്ഥാനത്തിൽ, പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ ജഡത്തിന്മേലുള്ള ഒരു ജയജീവിതം പറ്റുകയില്ല, പറ്റുന്നതുമല്ല. രണ്ടു ഭാഗം അവിടെ പറഞ്ഞേ, കീഴ്പ്പെടുന്നുമില്ല, കീഴ്പ്പെടാൻ കഴിയുന്നതുമല്ല. സോ ഇറ്റ്സ് ഇമ്പോസിബിൾ, അത് കഴിയത്തില്ല. ഏത് കഴിയത്തില്ല? ജഡത്തെ അനുസരിച്ചുള്ള ജീവിതം ഇതിന് ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടാൻ കഴിയുന്നതല്ല. പിന്നെ എങ്ങനെയാ? 8-ാം വാക്യം, ജഡസ്വഭാവം ഉള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, ജഡത്തിന്റെ ജഡസ്വഭാവം ഉള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനും കഴിയുന്നില്ല. 9-ാം വാക്യം നോക്കി, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ. കണ്ടോ, അപ്പം എങ്ങനെ ജയജീവിതം സാധ്യമാകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും എളുപ്പമായിട്ടുള്ള വാക്യം പറയുന്നു, ദൈവാത്മാവ് നിങ്ങളിൽ വസിച്ചാൽ ഇസ് വെരി ഈസി. അല്ലാതെ നിയമം അനുസരിക്കുന്നതുകൊണ്ട് ഇത് സാധ്യമല്ല. ഇപ്പൊ കുറച്ചുകൂടി അത് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയോ പ്രിൻസിപ്പിൾസ്, സെർട്ടൻ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഇത് സാധ്യമല്ല. ഡൂസ് ആൻഡ് ഡോൺസ്, അത് ചെയ്യരുത്, അത് ചെയ്യാം, ഇത് ചെയ്യാം എന്നുള്ള നിബന്ധനകൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഇത് സാധ്യമല്ല. പിന്നെ ഇതെങ്ങനെ സാധ്യമാണ്? ജയജീവിതം എങ്ങനെ സാധ്യമാണ്? നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവം ഉള്ളവർ. അത്രേ, എങ്ങനെയാ നിങ്ങൾ ആത്മസ്വഭാവം ഉള്ളവരായി മാറിയത്? നിങ്ങൾ ശ്രമിച്ചല്ല, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിച്ചിട്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സ്വഭാവങ്ങൾ ആത്മസ്വഭാവങ്ങളായി. ദൈവത്തിന്റെ മുമ്പിൽ ഇന്ന് പാപിയുടെ ലിസ്റ്റിൽ അല്ല നിങ്ങൾ നിൽക്കുന്നത്. യേശു എന്ന നീതിമാനെ വിശ്വസിച്ച സെക്കൻഡിൽ യേശുവിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ മുമ്പിൽ നീതിമാന്റെ സ്ഥിതിയിലേക്ക് നിങ്ങൾ എത്തിച്ചിരിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ പാപികളായി തുടരുകയല്ല, നിങ്ങൾ നീതിമാന്റെ പദവിയിൽ ഇന്നിരിക്കുകയാണ് യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച സെക്കൻഡിൽ. സ്വയനീതിയാലല്ല, ദൈവനീതിയാൽ, എന്റെ നീതിയാലല്ല, തന്റെ നീതിയാൽ. അതുകൊണ്ട് വചനം പറഞ്ഞു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നല്ല, മൈ റൈച്ചസ് വിൽ ലിവ് ബൈ ഫെയ്ത്ത്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഞാൻ മടങ്ങി വരട്ടെ 11-ാം വാക്യത്തിലേക്ക്. അപ്പൊ നോക്കിയേ,
ഇത് പ്രാക്ടിക്കൽ ആണ്, ക്വൈറ്റ് പ്രാക്ടിക്കൽ ആണ്, ഇറ്റ്സ് വെരി ഈസി ആണ്. നിങ്ങളുടെ എഫർട്ട്ലെസ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫ് നിങ്ങൾക്ക് നയിക്കാനായിട്ട് കഴിയും. ശ്രമത്തിനപ്പുറത്ത് ഫലത്തിലുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് കഴിയും. എങ്ങനെ? ഇറ്റ്സ് വെരി സിമ്പിൾ. യേശുവിനെ മരിച്ച പിടികിടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ആത്മസ്വഭാവം ഉള്ളവരായി മാറും. അങ്ങനെ ആത്മസ്വഭാവം ഉള്ളവരായി മാറിയാൽ ആ ആത്മാവ് നിമിത്തം നിങ്ങളുടെ മർത്യ ശരീരം പാപപ്രവൃത്തികളിൽ നിന്ന് ജീവിക്കും. ഒന്ന്, രണ്ട്, നിങ്ങളുടെ മർത്യ ശരീരം രോഗശാപ ബന്ധനങ്ങളിൽ നിന്ന് ജീവിക്കും. കർത്താവ്, ഇന്ന് ലോക രാജ്യങ്ങൾ എന്നെ കേൾക്കുകയും കണ്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ലോർഡ് ജീസസ്. കർത്താവ്, ഇത് സാധ്യമായ ഒരു ജീവിതമാണല്ലോ. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് മർത്യ ശരീരങ്ങൾ, മോർട്ടൽ ഫിസിക്കൽ ബോഡികൾ ജീവൻ പ്രാപിക്കട്ടെ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് കാണാൻ കഴിയുന്നു അവിടിവിടങ്ങളിൽ എഴുന്നേൽക്കത്തില്ല എന്ന് വൈദ്യശാസ്ത്രം തള്ളിക്കളഞ്ഞ സ്പൈനൽ തകർച്ച സംഭവിച്ചിട്ട് താഴേക്ക് തളർന്നിരിക്കുന്ന വ്യക്തികൾ ഇപ്പോഴിത് ആ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. മരിച്ച വീടുകളിൽ നിന്ന് ഉയർക്കട്ടെ. ഓ, ഭയങ്കര സൗഖ്യങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ. കർത്താവ്, അങ്ങയുടെ അത്ഭുത സൗഖ്യങ്ങൾ നിന്റെ മക്കളുടെ മേൽ ഇപ്പോൾ തന്നെ സംഭവിച്ചു തുടങ്ങട്ടെ. കർത്താവിന്റെ സൗഖ്യത്തെ വേഗത്തിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ വേഗത്തിൽ വിളിക്കുക. ലോകരാജ്യങ്ങളിൽ അതിപ്പോൾ സംഭവിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ഒരു കാര്യം കൂടെ കർത്താവ് പറയാൻ വേണ്ടി പറയുന്ന ഈ എപ്പിസോഡ്, നിങ്ങളൊരു സാധാരണക്കാരല്ല കേട്ടോ. നിങ്ങൾ ഒരു സാധാരണക്കാരല്ല. യേശുവിനെ ഉയർത്തിഞ്ഞ ശക്തിയും ചോന്നോണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. സോ ഒന്നിനും നിങ്ങളെ ഒതുക്കാൻ കഴിയുകയില്ല. ഒരിടത്തും നിങ്ങൾ തകരത്തുമില്ല. ആർക്കും നിങ്ങളെ തകർക്കാനും കഴിയത്തില്ല. യേശു തകർന്നിടത്തു നിന്ന് പൊങ്ങിയ ശക്തിയാണ് നിങ്ങൾ വ്യാപരിക്കുന്നത്. സോ തകർച്ചകളെ നോക്കി പുഞ്ചിരിച്ചാട്ടെ. ഒന്നും നിങ്ങളെ വീഴ്ക്കയില്ല. എല്ലാത്തിൻ്റെ മേലും വാഴാൻ, വീഴാനല്ല വാഴാൻ കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ എപ്പിസോഡ് നിങ്ങൾ കേട്ടതിന് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ ഒരു വാക്ക് പ്രോത്സാഹനവും ഞങ്ങളെ വളരെ സന്തോഷിപ്പിക്കുന്നു. ഈ ഇമെയിൽ അഡ്രസ്സ് സ്ക്രീനിൽ തുടർമാനമായി കാണുന്ന ഇമെയിൽ അഡ്രസ്സ് ഇസ് മൈ പേഴ്സണൽ ID. പലരുമായിട്ട് ഫോണിൽ കൂടെ സംസാരിക്കുന്നതിന് പരിമിതികളുണ്ട്. ലോക രാജ്യങ്ങളിൽ നിന്ന് ഒരു അനവധി ആൾക്കാർ വിളിക്കുമ്പോൾ സംസാരിക്കുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ ഇമെയിൽ അഡ്രസ്സിൽ ഞാൻ വ്യക്തിപരമായിട്ടാണ് ഇമെയിൽ ചെക്ക് ചെയ്യുന്നത്. സോ പ്ലീസ് നിങ്ങളുടെ വിഷയങ്ങളെ ഞങ്ങളുമായി അറിയിച്ചാട്ടെ, പ്രാർത്ഥിക്കാനായിട്ട് അറിയിച്ചാട്ടെ. പിന്നെയും അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഇതേ ചാനലിൽ നമ്മൾ ഒരുമിച്ച് കാണുമ്പോൾ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. ആമേൻ. ഞങ്ങൾ ഗ്രേസ് കമ്മ്യൂണിറ്റിയിലെ സഹോദരങ്ങളെ ചിന്തിക്കുകയായിരുന്നു. മറ്റ് സഭകളിൽ പോകുന്ന അനേകരെ ഇട മീറ്റിങ്ങുകളുണ്ടോ, ഞായറാഴ്ചകൾ ആരാധന ആയതുകൊണ്ട് വരാൻ കഴിയുന്നില്ല. സോ ഈ രണ്ട് മൂന്ന് ആഴ്ചകൾ, പ്രത്യേകിച്ച് ഈ രണ്ടാഴ്ചകൾ ഈവനിങ് സർവീസുകളായിട്ട് നടത്താനായിട്ട് സന്തോഷമുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 3 മണിക്കായിരുന്നു നമ്മുടെ ആരാധന ടൗൺ ഹാളിൽ ആരംഭിച്ചത്. ഈ ആഴ്ച നമ്മൾ 3:30 ആരാധന ചങ്ങനാശ്ശേരി ടൗൺ ഹാളിൽ ആരംഭിക്കും. എത്ര ദൂരത്തു നിന്നാണെങ്കിലും വേഗത്തിൽ വന്നാട്ടെ. രാവിലത്തെ സർവീസ് നമുക്ക് ഈ ആഴ്ച ഉണ്ടായിരിക്കുന്നതല്ല, ഈവനിങ് സർവീസ് ആയിരിക്കും ഉള്ളത്. കഴിഞ്ഞ ആഴ്ച ചങ്ങനാശ്ശേരി ടൗൺ ഹാളിൽ വന്ന് നമുക്കറിയാം വലിയ ജനക്കൂട്ടത്തെ കഥ വായിച്ചു. ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് ഒത്തിരി പേര് വിളിച്ച് പറയാനിടയായി. ഇങ്ങനെ ആഫ്റ്റർനൂൺ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് വരാനിടയായി. സോ ഇറ്റ്സ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ഒരു സുവർണ അവസരം കർത്താവായിട്ട് തരികയാണ്. ചങ്ങനാശ്ശേരി ടൗൺ ഹാൾ SB കോളേജിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് വേഗത്തിൽ വന്നാണ്ട് ഈ ഞായറാഴ്ച 3:30 അവിടെ പ്രത്യേക രോഗശാന്ത ദിവസം അമ്പാട്ട് ഓഡിറ്റോറിയത്തിൽ അക്കാഡിയ ഹോട്ടലിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് തൊട്ട് സമീപത്ത് അമ്പാട്ട് ഓഡിറ്റോറിയത്തിൽ 1, 2, 3 ശുശ്രൂഷകൾ രാവിലെയും വൈകിട്ടുമാണ്. രാവിലത്തെ ശുശ്രൂഷ 10 മണിക്ക് ആരംഭിക്കും, വൈകിട്ട് ശുശ്രൂഷ 5:30 കൂടെ ആരംഭിക്കും. കടന്നു വന്നാട്ടെ. വലിയ ദൈവപ്രവർത്തിയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ബ്രദർ സജിത് ജോസഫ് കറുകച്ചാലിൽ ശുശ്രൂഷിക്കുന്നു. 1, 2, 3 തീയതികളിൽ രാവിലെ 10:00, വൈകിട്ട് 6:00 അമ്പാട്ട് ഓഡിറ്റോറിയം അർക്കാഡിയ ഹോട്ടലിന് എതിർവശം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം.